ശിഹാൻ സ്നേഹം നിറഞ്ഞവരെ, ആദ്യമായി അധരത്തിൽ ഉച്ചരിച്ച വാക്കാണ് അമ്മ. കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃകയാണ് അമ്മ. എല്ലാ മക്കളും അമ്മമാർക്ക് കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏതു വലിയ തെറ്റ് ചെയ്താലും അമ്മ പൊറുക്കും. എവിടെയായിരുന്നാലും അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം അവനെ അടുപ്പിക്കും. ഇതേപോലെ ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്, പരിശുദ്ധ കനികാമറിയം. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന ഏതൊരുവനും ദൈവത്തിൻ്റെ ഭവനമായ തിരുസഭയിൽ നിന്നും വിട്ടുപോവുകയില്ല. അഥവാ വിട്ടുപോയാൽ അവനെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹം അടുപ്പിക്കുന്നു. വിശുദ്ധ ആൻഡ്രൂ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, പരിശുദ്ധ മറിയം കരുണയുടെ രക്ഷാപേടകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോഹയുടെ പേടകത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. നോഹയുടെ പേടകത്തിൽ പ്രവേശിച്ചവരെല്ലാവരും സുരക്ഷിതരായിരുന്നു. അതേപോലെ പരിശുദ്ധ മാതാവാകുന്ന രക്ഷയുടെ പേടകത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും, ഏത് പാപിയാണെങ്കിലും അവൻ നിത്യനാശത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വിശുദ്ധ ബർണാർഡ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, പാപികളുടെ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് പരിശുദ്ധ കനികാമറിയം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും, ഏത് പാപിയാണെങ്കിലും, നമ്മൾ എങ്ങനെയാണോ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മയുടെ കരുവ് പിടിച്ച് അമ്മയുടെ പിന്നാലെ നടന്നു പോയതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് മാതാവിൻ്റെ കരുവ് പിടിച്ച് മാതാവിനെ അനുധാവനം ചെയ്യുകയാണ്. ഏത് പാപ സാഹചര്യത്തിലും നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ എന്താ മകനെ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമാണ് നമ്മളെ തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, പാപികളുടെ സങ്കേതമാണ് പരിശുദ്ധ കനികാമറിയം. ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന് ഒരു ദർശനമുണ്ടായി. ഒരു പാപി മരണത്തിന് മുമ്പ് മാതാവിൻ്റെ മാതൃത്വം യാചിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായി സ്വർഗ കവാടത്തിന് മുമ്പിൽ അവൻ എത്തിച്ചേരുകയും ചെയ്തപ്പോൾ മാലാഖമാർ അവനെ തടഞ്ഞു. പിന്നീട് പരിശുദ്ധ കനികാമറിയം മാലാഖമാരോട് ചോദിച്ച് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇതുപോലെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ ആദ്യ ബാലപാഠം പറഞ്ഞു തന്നത് നമ്മുടെ അമ്മയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള ആദ്യ ബാലപാഠം പറഞ്ഞു തരുന്നത് പരിശുദ്ധ കനികാമറിയമാണ്. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ കൂട്ടുപിടിക്കാൻ നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പാത എളുപ്പമുള്ളതായി തീരും. സഹനത്തിലും സങ്കടത്തിലും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. ഒരമ്മയെപ്പോലെ നമ്മളുടെ അടുത്ത് തൊട്ടടുത്ത് വന്നിരിക്കും.